അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ നിറഞ്ഞു നിന്ന് കണ്ട രണ്ട് ചിത്രങ്ങളാണ് നിങ്ങൾ തമ്പുനേലിൽ കണ്ടത്. ഒന്ന് ഒരു പെൺകുട്ടിയുടെ, ഒരു സ്ത്രീയുടെ ചിത്രം, പർദ്ദയിട്ട മുഖം മറച്ച ഒരു സ്ത്രീയുടെ ചിത്രം. മറുവശത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ബാബു എന്ന മലമുകളിൽ കുടുങ്ങിയ, പട്ടാളക്കാൽ രക്ഷപ്പെടുത്തിയ ബാബു എന്ന ഒരു സഹോദരൻ്റെ ചിത്രം. ഇത് രണ്ടും ഒരേ ദിവസമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചലഞ്ചായി, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത്. ഈ രണ്ട് ചിത്രങ്ങളിലൂടെ നമുക്ക് വലിയ ചോദ്യചിഹ്നമാണ് ലഭിക്കുന്നത്. കാരണം ഒരാൾ മലമുകളിൽ കുടുങ്ങിയപ്പോൾ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി രാജ്യത്തിൻ്റെ പട്ടാളത്തെ തന്നെ ഇറക്കിക്കൊണ്ട് അയാളുടെ ജീവനക്ക് നൽകുന്ന വില, അത് നാം മനസ്സിലാക്കി കഴിഞ്ഞു. പട്ടാളക്കാരും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയും എല്ലാ ആളുകളും ഒരു നാട് ഒന്നടങ്കം, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ്. അയാളുടെ ആ ജീവൻ്റെ വാല്യൂ, ജീവൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കി. എന്നാൽ മറുവശത്ത് ഒരു വിലയും നൽകാതെ, ഒരു വ്യക്തിക്ക് ഒരു വിലയും നൽകാതെ അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന, കൊടി വീശുന്ന ഒരു രാഷ്ട്രീയ വിഭാഗത്തെയും നമ്മൾ കണ്ടു. ഒരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്തു പറയുകയല്ല, ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒന്നടങ്കം ജനങ്ങൾക്ക് അറുപ്പും വെറുപ്പുമാകുന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. കാരണം രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് പരസ്പരം കടിച്ചു കീറിയും കൊന്ന് കൊലവിളിച്ചുകൊണ്ടും നമ്മുടെ മുന്നിൽ സാധാരണക്കാരാകുന്ന, രാജ്യത്ത് ജീവിക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ ചോദ്യചിഹ്നമാകുന്ന ഈ ഒരു സമയത്താണ് അതേസമയം ബാബുവിനെ നമ്മൾ വ്യക്തിത്വത്തിന്, ഒരു മനുഷ്യന് മൂല്യം നൽകുന്നതും കാണുന്നത്. ആ ഒരു മൂല്യം ഈ ഒരു സ്ത്രീക്കും നൽകിയിരുന്നെങ്കിൽ ഒരിക്കലും ആ സ്ത്രീക്ക് അവിടെ കരങ്ങൾ ഉയർത്തേണ്ടി വരില്ലായിരുന്നു. അവൾ അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ മറ്റൊരു ചർച്ചകളും വരില്ലായിരുന്നു. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, പരസ്പരം വിദ്വേഷം വളർത്തിക്കൊണ്ടും, പരസ്പരം രാഷ്ട്രീയ പാർട്ടികളായാലും മതവിഭാഗങ്ങളായാലും എല്ലാവരെയും താറടിക്കുന്ന, എല്ലാത്തരെയും പുച്ഛിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ശബ്ദമുയർത്തുമ്പോൾ രാജ്യത്ത് അക്രമങ്ങൾ പടർന്നു പന്തലിക്കുകയാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടാൽ തീർച്ചയാണ് രാജ്യം അക്രമാപരിതമാകും. അതുകൊണ്ട് നമ്മുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോകരുത്. നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ മനുഷ്യത്വം അവർ തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. മനുഷ്യത്വമുള്ള ഒരു മനസ്സ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആ ബാബു എന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായതുപോലെ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ആ ഒരു വാല്യൂ, ആ ഒരു മൂല്യം നൽകിയാൽ രാജ്യം സമാധാനമാണ്, രാജ്യം സ്വതന്ത്രമാണ്, രാജ്യം തീർത്തും സമത്വത്തിൻ്റെയും എല്ലാ നിലക്കും നന്മയുടേതുമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.